അവരും ചൊല്ലിയേ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാലേ അള്ളാഹു നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഫത്ഹ തരും. അല്ലാ എന്തെല്ലാ തടസ്സങ്ങളുണ്ടോ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ റബ്ബേ. എന്തെല്ലാ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടോ അല്ലാ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. എന്നാണ് ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത്? എന്നാണ് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാകുന്നത്? എനിക്കൊരു കുഞ്ഞിക്കാലെ കാണാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. റഹ്മാനേ പടച്ച റബ്ബേ പടച്ചവരേ, ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അറിവിന്നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തില് മക്കളില്ലാത്തവനക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. 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 എന്ത് സൗകര്യങ്ങളാണോ റഹ്മാനേ, എന്ത് എന്തെല്ലാം കാര്യങ്ങൾ റാങ്ങത്താ വേണ്ടതുണ്ടോ റബ്ബേ, എല്ലാ കാര്യങ്ങളിലും നീ റാഹത്താക്കി തരണേ അല്ലാ. റാഹത്താക്കി തരണേ അല്ലാ. എല്ലാ കാര്യങ്ങളിലും നീ സന്തോഷം നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാ മുഅ്മിനീങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണേ, എല്ലാവരും കൂടെ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم يلا غارين غلم ني فتحا كني الله صلاة الفاتح لود ني فتحا كني الله صلاة الفاتح لود ننجل كني يلا پرشنن മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബക് നാസിറിൽ ഹഖ ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബക് നാസിറിൽ ഹഖ ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലക് വൽ ഖാതിമി ലിമാ സബക് ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح
الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافيه مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا رسول الله അല്ലാ ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ തെറ്റുകളെ പൊറുക്ക് അല്ലാ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണം അല്ലാ ഞങ്ങളെ പാപഭാരങ്ങളെ പൊറുക്കണം അല്ലാ കൽബ് നന്നാക്ക് റബ്ബേ ഇഖ്ലാസ് നൽക റബ്ബേ ഈമാൻ നൽക റബ്ബേ തഖ്‌വ നൽകണേ അല്ലാ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് തരണേ അല്ലാ ഞങ്ങൾ അറിവിന്നിലാവെ കേൾക്കുന്ന ഉമ്മാമമാർക്കും ഉപ്പാപ്പമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദര സഹോദരിമാര് യുവാക്കൾ യുവതികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കുഞ്ഞു പൂമ്പാറ്റ മക്കള് എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ ബറക്കത്ത് കൊടുക്കണേ റാഹത്ത് കൊടുക്കണേ ഞൊഴമത്ത് കൊടുക്കണേ സന്തോഷവും സമാധാനവും നൽകണം അല്ലാ ഞങ്ങളെ മനസ്സിലെ ഇടങ്ങേറുകളെ മാറ്റണേ റഹ്മാനെ ഞങ്ങളെ മനസ്സിലെ പേടി മാറ്റണേ റഹ്മാനെ മാനസിക ടെൻഷൻ മാറ്റണേ റഹ്മാനെ മനസ്സിന് ഈമാനിന്റെ കരുത്തു തരണേ മനസ്സിന് ഈമാനിന്റെ പവർ തരണേ ഒരാളെ മുമ്പിലും ഞങ്ങളെ മാനസികമായി തളർത്തിക്കളയല്ലേ അല്ലാ
തളരാത്ത പതറാത്ത ഈമാനിന്റെ ഉരുക്കു കോട്ട കൊണ്ട് പിടിച്ചു നിൽക്കുന്ന മനസ്സു തരണേ അല്ലാ. മരണം വരെ നിസ്കരിക്കുന്നവരാക്കണേ റഹ്മാനെ, നോമ്പെടുക്കുന്നവരാക്കണേ റഹ്മാനെ, ഖുർആൻ ഓതുന്നവരാക്കണേ റഹ്മാനെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ, ഞങ്ങളെ കൂട്ടത്തിൽ വീടില്ലാത്തവർക്ക് വീട് നൽക റബ്ബേ, തുടങ്ങി വെച്ച വീട് മണി സന്തോഷത്തിൽ ഉയർത്തി തരണേ റബ്ബേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം തരണേ റബ്ബേ, വീട്ടിലെ റാഹത്ത് നൽകണേ, വീട്ടിലെ ബറക്കത്ത് തരണേ, വീട്ടിലെ സമാധാനം തരണേ, വീട്ടിലെ സന്തോഷം തരണേ. പുതിയ വീട് വച്ചതിന് ശേഷം ഓരോ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ്, അറിവിന്നിലാവ് കേൾക്കുന്ന ബറക്കത്ത് കൊണ്ട് ഒരു പ്രശ്നവും തരല്ല അല്ലാ, ഒരു പ്രയാസവും തരല്ല അല്ലാ, ഒരു സുഹറും ഞങ്ങളിലെ കേൾപ്പിക്കല്ല റബ്ബേ, സുഹറുകളെ ബാത്തിലാക്ക് അല്ലാ, ഒന്ന് പോലും ബാക്കിയില്ലാതെ. എത്ര വലിയ മൂർത്തിയുടെ ഷറാണെങ്കിലും എത്ര വലിയ പിശാദിന്റെ ഷറാണെങ്കിലും സർവ സുഹറുകളും ബാത്തിലാക്കി കൊടുക്ക റബ്ബേ, ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറുകൾ ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട് പോയവരുണ്ട്, കണ്ണേറുകളെ കരിച്ചു കളയണേ റഹ്മാനെ, ബാത്തിലാക്കണേ റഹ്മാനെ, ബാത്തിലാക്കണേ റഹ്മാനെ, നാപ്പോറുകളെ ബാത്തിലാക്കണേ റഹ്മാനെ, കൈവിഷങ്ങളെ ബാത്തിലാക്ക് അല്ലാ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്ത് അല്ലാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച് പല വഴിക്ക് ഞങ്ങളെ ചതിക്കുന്നവരുണ്ട്, പല വഴിക്ക് ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എല്ലാ ശത്രുക്കളിൽ നിന്നും മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ, നീ സലാമത്ത് തരണേ അല്ലാ, ശത്രുക്കളുടെ സർവ കുതന്ത്രങ്ങളും പൊളിച്ചു മാറ്റണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനെ, കടങ്ങളെ വീട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണേ റഹ്മാനെ, കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, പ്രായമൊരുപാടായി, എല്ലാവരുടെ കല്യാണങ്ങളും കഴിഞ്ഞു റബ്ബേ, പ്രായമുണ്ട് വയസ്സായി റഹ്മാനെ, കല്യാണത്തിനുള്ള സമയമായിട്ടുണ്ട്, പക്ഷേ പല കാരണങ്ങളെ കൊണ്ട് കല്യാണം മുടങ്ങി നിൽക്കുകയാൻ, അറിവിന്നിലാവിൻ്റെ മജിലിസിലൂടെ ശരിയാക്കി തരണമല്ലാ. ഇന്ന് ചുരുങ്ങിയത് ഏഴോളം കുടുംബങ്ങളെ വന്ന് ഉസ്താദെ മജിലിസ് കാണാറുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, കല്യാണം ശരിയാവാതു ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായി ഉസ്താദേ, ഇത് ഞങ്ങൾക്ക് കല്യാണം പറ്റിയതിൻ്റെ പേരിൽ കിട്ടിയ മിട്ടാഹിയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പലഹാരങ്ങളും സന്തോഷത്തിൻ്റെ ചീരണിയും കൊണ്ടുവന്നവനുണ്ട്, അവരുടെ കല്യാണമൊക്കെ ഭംഗിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഇനിയും റെഡിയാവാത്ത ഞങ്ങളെ മക്കളുടെ, ഞങ്ങളെ ജ്യേഷ്ഠ അനിയന്മാരുടെ, പെങ്ങന്മാരുടെ, ഇന്നൊരു മുസ്ലിമായ പ്രിയപ്പെട്ട ചേച്ചി, അവരുടെ ആങ്ങളമാരുടെ കല്യാണം ശരിയാവണം, വളരെ പ്രത്യേകം ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് ശരിയാക്കി കൊടുക്ക അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് മക്കളെ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഇന്ന് വന്നവരിലും ഇന്നലെ വന്നവരിലും കൂടുതൽ മക്കളില്ലാത്തവരാൻ, ഒരു കുഞ്ഞിക്കാലെ കാണാൻ ഉസ്താദ് ദുആ ചെയ്യണം, മജ്ലിസിൽ വച്ചെനിക്കുന്ന ദുആ ചെയ്യോ. എത്ര പ്രിയപ്പെട്ടവരാണ് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നത്. മഹാനായ കാസിം വലിയുള്ളാന്റെ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ടുപോകുന്നവരെ
ഇവിടെ മജ്‌ലിസിൽ വെച്ച വെള്ളം കൊണ്ട് പോകുന്നവരെ റബ്ബേ വളരെ പ്രതീക്ഷയിലാണ്. നീ നൽക അല്ലാഹ്, നീ നൽക അല്ലാഹ്. അടുത്ത മുഹറമാകുമ്പോഴേക്ക് ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കയ്യിൽ നീ മക്കളെ കൊടുക്കണം അല്ലാഹ്, നീ മക്കളെ കൊടുക്കണം അല്ലാഹ്. സ്വാലിഹായ ആൺമക്കളെ തരണേ, സ്വാലിഹത്തായ പെൺമക്കളെ തരണേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ. അല്ലാ, മാസം തകഞ്ഞ് നിൽക്കുന്നവരുണ്ട്, ലേബർ റൂമിൽ കിടക്കുന്നവരുണ്ട്, പ്രസവത്തിന്റെ ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പ്രസവത്തിന്റെ സമയമായി. അല്ലാഹുവേ, സ്കാനിങ് എടുത്തൊപ്പ പല പ്രോബ്ലമാണ് പറയുന്നത്. നീ വലിയവനാണ്, നീ വലിയവനാണ്, നീ വലിയവനാണ്. റഹ്മാനേ, ഞങ്ങളെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്ക് അല്ലാഹ്. പ്രസവ സമയത്ത് സംസം വെള്ളം കുടിച്ച് ലേബർ റൂമിൽ പോകുന്നവരുണ്ട്. റഹ്മാനെ, കാസിം വലിയുള്ളാന്റെ മക്കാമിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ച് മറിവിന്നിലാവിന്റെ മജിലിസിൽ വച്ച വെള്ളം കുടിച്ച് പ്രസവത്തിന് പോകുന്നവരുണ്ട്. സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ കൊടുക്ക് അല്ലാ, മക്കളെ കൊടുക്ക് അല്ലാ, മക്കളെ കൊടുക്കണേ. പരപ്പനങ്ങാടി ഭാഗത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഉസ്താദേ എന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പിന്നെ വിളിച്ച് പറഞ്ഞത്, ഉസ്താദേ നേരിട്ട് പറയാറുള്ള പേടി കൊണ്ടാണ്. എന്തിനാ പേടിക്കുന്നത്, നമ്മള് കൂട്ടുകാരല്ലേ, ഒരിക്കലും പേടിക്കണ്ട, എന്ത് വിഷയം പറയാ പേടി വേണ്ട. ആ ചെറുപ്പക്കാരൻ നിന്നിട്ട് ഫോണിലൂടെ വിളിച്ച് പറയാണ്, ഞാൻ എപ്പോഴും നിങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന ആളായിരുന്നു, നിങ്ങളുടെ മജ്‌ലിസിനെ ചീത്ത പറഞ്ഞ ആളായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ പേര് ഞാൻ പറയുന്നില്ല, ഭാര്യ ഗർഭിണിയായി ലേബർ റൂമിൽ കിടക്കുമ്പോ പ്രയാസത്തിലായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. ഡോക്ടർമാര് കുട്ടി ഇറങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രയാസത്തിലായിരുന്നു. അപ്പോഴാണ് എന്റെ കൂടെ ലേബർ റൂമിൽ തന്നെ അപ്പുറത്ത് പ്രസവത്തിന് വേണ്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരി റാഹത്തോടെ പ്രസവിച്ചേ. ആ സന്തോഷം എന്നോട് പറഞ്ഞപ്പോ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉപ്പ ചോദിച്ചു, അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളമുണ്ട്, ഇത് ദിക്റുകളും ഖുർആനും സ്വലാത്തും ചൊല്ലിയ വെള്ളമാണ്, ഈ വെള്ളമൊന്ന് കൊടുത്തു നോക്ക്. ആ ചെറുപ്പക്കാരൻ്റെ നേരിട്ട് പറഞ്ഞതാണ്, ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഉസ്താദേ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വെള്ളം കൊടുത്ത് അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മജ്‌ലിസിൽ വെച്ച് ഓതിയ യാസീനിന്റെയും തബാറക്കിയുടെയും വാക്കിയുടെയും സ്വലാത്തിന്റെയും മടവൂര് തവസ്സുലിന്റെയും മദ്ദാദ് റാതീബിന്റെ ഒക്കെ മജ്‌ലിസിൽ വെച്ച വെള്ളമല്ലേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് പ്രയാസം പറഞ്ഞിരുന്ന എന്റെ ഭാര്യ സുഖമായി പ്രസവിച്ചു ഉസ്താദേ. അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട പള്ളിയിലേക്ക് പോയ നിസ്കാരത്തിന് പോയ സമയത്ത് ആ ചെറുപ്പക്കാരൻ കണ്ടതാണ്, ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തേ നിനക്കത് നേരിട്ട് കണ്ടപ്പോ പറഞ്ഞൂടായിരുന്നു, എനിക്ക് മടി തോന്നി ഉസ്താദേ, ഞാൻ ഒരുപാട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ നേരിട്ട് പറയുമെന്ന് ലജ്ജ വന്നിട്ടാണ്. അതൊന്നും പ്രശ്നമല്ല, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, റബ്ബ് നമ്മോടൊക്കെ പുറത്തു തരട്ടെ. ആ ചെറുപ്പക്കാരൻ നിന്നിട്ട് ആ സന്തോഷം പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. ചെറിയ കുഞ്ഞുമക്കളുള്ള പ്രസവിച്ച ഉടനെ കരഞ്ഞിട്ടില്ല, പാല് കുടിക്കുന്നില്ല, ഐസിയിലാണ്, വെന്റിലേറ്ററിലാണ്, കുട്ടിയുടെ തല കുറച്ചിട്ടില്ല, കണ്ണു തുറന്നിട്ടില്ല, ഹാർട്ടിനോ
ഉത്സവമുള്ള മക്കളുണ്ട്, ലിവറിന് പ്രോബ്ലമുള്ള മക്കളുണ്ട്. ഇന്നലെ കാരക്കുന്ന ചെറുപള്ളിയിൽ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ അറിവിന്നില്ല. അവന്റെ ലൈവ് നടന്നപ്പോ മഞ്ചേരിയിൽ നിന്നൊരു പൊന്നുമോനെ കൊണ്ടുവന്നിരുന്നു. ലിവറിന് ലീക്കാണ്. അല്ലാ, നീ അത് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ റെഡിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കുഞ്ഞു പൂമ്പാറ്റ മക്കളെ കാക്ക് ഹല്ലാ. ഒരു കണ്ണേറിലും ഞങ്ങളെ പൂമ്പാറ്റകളെ പെടുത്തല്ലേ ഹല്ലാ. ഒരു അപകടത്തും ഞങ്ങളെ പൂമ്പാറ്റ മക്കളെ പെടുത്തല്ലേ അല്ലാ. അവരെ വാശിയൊക്കെ മാറ്റണേ, ദേശം മാറ്റണേ, കുറുമ്പ് മാറ്റണേ, നല്ല ആരോഗ്യം നൽകണേ. അവരെ രോഗങ്ങളെ മാറ്റണേ, അവരെ പ്രയാസങ്ങളെ മാറ്റണേ. ബുദ്ധിയില്ലാത്ത മക്കൾക്ക് ബുദ്ധി നൽകണേ, ഓർമ്മശക്തി നൽകണേ. നടക്കാത്തവരെ നടത്തിപ്പിക്ക് അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്ക് അല്ലാ. കണ്ണിന് കാഴ്ച കൊടുക്കണേ, കാതിന് കേൾവി ശക്തി കൊടുക്കണേ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ, കഴുത്തുറക്കാത്ത മക്കളെ കഴുത്തുറപ്പിക്കണേ. നടക്കാൻ കഴിയാത്ത ഞങ്ങളെ പൂമ്പാറ്റകൾക്ക് നടക്കാൻ തൗഫീക്ക് തരണമല്ലാ. അല്ലാ, വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ മാലാഹകർക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ചൂമ്പ് കിടച്ചൂപിട്ട് കിടക്കുന്നവരുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ചൂപിട്ട് കിടക്കുന്നവരുണ്ട്. യാ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ആമീൻ കബൂലാക്കി അവർക്ക് ശിഫ കൊടുക്കണേ. ക്യാൻസർ മാറ്റണേ, ട്യൂമർ മാറ്റണേ, കിഡ്നി തകരാറ് മാറ്റണേ, ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റണേ, ലിവറിന്റെ പ്രോബ്ലം മാറ്റണേ. ഡയാലിസ സുഖപ്പെടുത്തണേ, കീമോ ചെയ്യുന്നത് നിർത്തിവച്ച് സുഖപ്പെടുത്തണേ. റഹ്മാനെ, റേഡിയേഷൻ ചെയ്യുന്നത് നിർത്തിവച്ച് സുഖപ്പെടുത്തണേ. മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ തളർത്തിക്കളയല്ല. ആഫിയത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ്സിനെ തരണേ റഹ്മാനെ. ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വല്ല രോഗമുണ്ടോ എന്ന്. എന്നും ഞങ്ങളിങ്ങനെ മറിക്കൂട് കണക്കിന് ശബ്ദമിടുന്നു. എന്നും ഞങ്ങളിങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യല്ല്. ഞങ്ങളെ അവയവങ്ങൾക്കൊന്നൊരു പ്രോബ്ലമോ തരല്ലേ അല്ലാ. വലിയ രോഗങ്ങളും ചെറിയ രോഗങ്ങളും അറ്റണേ റഹ്മാനെ. തല മുതൽ കാല് വരെ ചൂടാണ്, വേദനയാണ്, കടച്ചിലാണ്, തരിപ്പാണ്. സുഖപ്പെടുത്ത് അല്ലാ. തലവേദന, മൈഗ്രീന്റെ വേദന, തലകറക്കം, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോവൽ, കൈകാല് വേദന, ഷോൾഡർ വേദന, മുട്ട് വേദന, പിരടി വേദന, കഴുത്ത് വേദന, നെഞ്ച് വേദന, നെഞ്ചിരിച്ചൽ, വയറ് വേദന, ഊരവേദന, തുടവേദന, കാൽമുട്ട് വേദന, കാൽ വേദന, മസില് കയറുന്ന വേദന, എല്ലാം പടച്ച റബ്ബേ, നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തു ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, റാഹത്തു ഞങ്ങൾക്ക് തരണേ അല്ലാ. മൂത്രക്കല്ല്, കിഡ്നിയിലെ കല്ല് സുഖപ്പെടുത്തണേ റഹ്മാനെ. മജ്ലിസിന്റെ വെള്ളത്തിലൂടെ മൂത്രക്കല്ലിനെ പുറത്തേക്ക് കൊണ്ടുവരണേ റഹ്മാനെ. മലവും മൂത്രവും പുറത്തു പോവാതെ വിഷമിക്കുന്നവനുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ ഛർദിക്കുന്നവനുണ്ട്. വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പായി കൊണ്ടിരിക്കുന്നവരുണ്ട്. പൊട്ടി പോലോത്ത വെള്ളപ്പാട് പോലോത്ത രോഗങ്ങൾ വന്ന് ചർമ്മങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. മുഖക്കുരു വെള്ളപ്പാടക്കമുള്ള പാടുകളും കലകളും പല ഭാഗങ്ങളിൽ വന്നവരുണ്ട്. കൈകാലുകൾ വിണ്ടുകീറിയവരുണ്ട്, വിളിച്ചു വരുന്നവരുണ്ട്. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, ശിഫ കൊടുക്കണേ റഹ്മാനെ. പ്രായമുള്ള ഞങ്ങളെ ഉമ്മാമമാരെ കാക്കണേ അല്ലാ. പ്രായമുള്ള ഞങ്ങളെ ഉപ്പാപ്പമാരെ കാക്കണേ അല്ലാ.
പടച്ചവനെ, ഞങ്ങളെ സഹോദര സഹോദരിമാരെ കാത്തു രക്ഷിക്കണേ അല്ലാ. പഠനങ്ങളിൽ ഞങ്ങളെ മക്കളെ ഉയർത്തണേ റബ്ബേ. പരീക്ഷകളിൽ അവർക്ക് വിജയം നൽകണേ അല്ലാ. ഇന്റർവ്യൂകൾ വിജയിപ്പിക്കണേ അല്ലാ. ബിസിനസ്സുകൾ ബറക്കത്തു നൽകണേ അല്ലാ. കച്ചവടങ്ങൾ ബറക്കത്തു നൽകണേ അല്ലാ. കൃഷികളിൽ ബറക്കത്തു നൽകണേ അല്ലാ. ഏർപ്പാടുകളിൽ ബറക്കത്തു നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്തു നൽകണേ അല്ലാ. തുടങ്ങി വച്ച ബിസിനസ്, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എല്ലാം മടിക്കടിയായി വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്കറേ, വിഷമങ്ങളെ മാറ്റണേ, പ്രയാസങ്ങളെ മാറ്റണേ, അവർക്ക് ബറക്കത്തു നൽകണേ അല്ലാ. പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബറിന് സ്വർഗ പൂന്തോപ്പാക്ക് അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, ഉസ്താദമാരെ പലരും ഖബറിലാണ്, കൂട്ടുകുടുംബങ്ങൾ പലരും ഖബറിലാണ്, കൂട്ടുകാരെ പലരും ഖബറിലാണ്. സ്വർഗം കൊടുക്ക് അല്ലാ, സ്വർഗം കൊടുക്ക് അല്ലാ, സ്വർഗം കൊടുക്ക് അല്ലാ. അറിവിന്ദിലാവ് കേട്ട് മരിച്ചു പോയവരുണ്ട്, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നലെ വരെ അറിവിന്ദിലാവ് കേട്ടിരുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മരണപ്പെട്ടു പോയവരുണ്ട്. അവരെ കബറുകളിലേക്കെല്ലാം ഇതിന്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. കമന്റുകളിലൂടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരെ, മജ്ലിസിലെ വെള്ളം വെച്ചവരെ, രാവിലെ മുതലേ പല ദൂരങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന കുടുംബങ്ങളുണ്ട്. റഹ്മാനേ എല്ലാവർക്കും എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد. الحمد لله رب العالمين. ഇന്നലെ വരെ നമ്മുടെ മജ്ലിസിൽ ഇരുന്നിരുന്ന ഖദീജ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ സഹോദരി ഇന്ന് രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ലോകത്തോടെ വിട പറഞ്ഞു പോയി. ആ സഹോദരിയെ കബറടക്കിയിട്ട് പ്രിയപ്പെട്ട പൊന്നുമോ നേരെ വന്നത് ഇങ്ങോട്ടാണ്. ഉസ്താദിന്റെ ഉമ്മാക്ക് ദുആ ചെയ്യണേ. ഇന്നലെ വരെ നിങ്ങൾ അറിവിന്നിലാവ് കേട്ടിരുന്നു പ്രിയപ്പെട്ട ഞങ്ങളെ ഉമ്മ രോഗം വന്ന് മരണപ്പെട്ടു പോയതാണ്. ഖദീജ എന്ന സഹോദരിയും ഖബറിലാണ്. ആ സഹോദരിയുടെ ഖബറിലേക്ക് പ്രിയപ്പെട്ടവരുടെ ആമീൻ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരും ചൊല്ലി ലാ ഇലാഹാ ഇല്ലല്ലാഹു, ലാ ഇലാഹാ ഇല്ലല്ലാ, ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഖ്മതുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാലനാ റബ്ബുൽ സിവാഹു ഇന്ന ുംഡബൂർവലി പ്രിയപ്പെട്ടവരെ, എല്ലാവരും നാമിയും പറയാൻ കേട്ടോ. കണ്ണൂർ ജില്ലയിലെ റുക്സാന എന്ന 20 വയസ്സുള്ള കല്യാണം കഴിഞ്ഞ് 2 മാസമായ ഒരു പൊന്നുമോള് ഇന്ന് പാമ്പ് കടിച്ച് ഹോസ്പിറ്റലിൽ ഐസിയുവിലാണ് ഉള്ളത്. അറിവിനിലാവ് കേൾക്കുന്ന എന്നും കാണുന്ന മോളാണ്. ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്. ആ ടെസ്റ്റിലൊന്നും ഇല്ലാതിരിക്കാം. ഉസ്താദ് ദുആ ചെയ്യണം. പാമ്പ് കടിച്ച കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ വിഷമത്തിലാണ്, വലിയ വിഷമത്തിലാണ്. ഇൻഷാല്ലാ നിങ്ങളിപ്പോ സൂറത്തു യാസീൻ ഓതി, മുൽക്ക് ഓതി, വാക്കിയ ഓതി, മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളീ നാവുകൊണ്ട് ആമീൻ പറഞ്ഞാൽ റുക്സാനെ രക്ഷപ്പെടും.
എല്ലാവരും മനസ്സ് തട്ടിയിട്ട് ആമീൻ പറയണം, മനസ്സ് തട്ടിയിട്ട് ആമീൻ പറയണം. ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സത്താർക്ക് പ്രത്യേകം എന്ന് വിളിച്ചിട്ട് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാമ്പ് കടിയേറ്റ ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് അള്ളാഹു പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. നല്ല വിഷമുള്ള പാമ്പിന്റെ കടിയാണ് ഏറ്റിട്ടുള്ളത്. അള്ളാഹുവേ നീ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് സലാമത്ത് നൽകു. അല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആമീൻ പറയുന്നതിലൂടെ ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ശിഫ കൊടുക്കുക. അല്ലാ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ രോഗത്തോടെ പ്രതിരോധിക്കാൻ അല്ലാഹുവേ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ അതിന് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാ പാമ്പ് കടിയേറ്റ പാമ്പിന്റെ ആ വിഷം പെട്ടെന്ന് നീ ഇറക്കി കളയണേ തമ്പുരാനെ. പെട്ടെന്ന് തന്നെ ശിഫ കൊടുക്കണം. അല്ലാ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ഈ ആമീൻ പറഞ്ഞ എല്ലാവർക്കും കമന്റിലൂടെയും അല്ലാതെയും ആമീൻ പറഞ്ഞ ഈ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ ഒരപകടവും നീ വരുത്തല്ല റബ്ബേ. അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹുറീനാ ജാഹിക്കും മടവോർവലി ഇന്നനാനത്തി ഇലൈക്കും ലിൽ ഇസാഹത്തി മാബിനാ ശിദ്ദതോസോ ആഫതയ്യ ശൈഹന മടവോർവലി ലൈസ ഖുസ്റാനുൽ ലിമൻ ആതാ ഇലൈക്കോ താലിബാ ബൽബി മത്തുലോ ബില്ലഹു ഖദ് ഫാസയ മടവൂർ വലീ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ കമ്മരീനിൽ ഖദ് അതാഹോ കാമിനു ശിഫാബികോ ലൈസ ബിൽ ഇലാജി ബൽബിൽ ഖൗലിയ മടവോർ വലീ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ുംരിതി അതിഹിമന്മാനജ്ജിനായ കുത്തുബരാമടവോർവലി കം കുറൂബാതിൽ കശഫത്തോ അൽ അസീനി തായി ഫക്കിഷിഫൻ അന്നർവദായ ശൈഹനാമടവോർവലി فرجا عنا اللذا وكل ما يغيبنا في الدنا وفي المغادي ശൈഖന മടവൂർ വലീക്കും തകഫൽ ഹമിയല്ലേ മന്നതാക്കും ലാജിആ കുൽതഫീനാ നാസിറയ്യ സയ്യിദി മടവൂർ വലീ അഴുത്തിനാവിൽ കല്ലിഗാസ ഇന്ദ കുല്ലി ഹൗലിനാ സുബ്ബഫീനല്ലം നമിൽക്കും ശൈഖന മടവൂർ ഇല്ലല്ലാഹുലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ അൻത ഉസ്താദുല്ലനാ അം ശൈഖുനാ ഫാമാലനാ മിൻഹു മാഹസ്ബുക റുഷ്ദിം മിൻക യാ മടവൂർ വലി റബ്ബനല്ലാഹുമ്മ ഔസില്ലാ ഇലാ മഅമൂലിനാ
വരഹമന്നാദാങ്ങിമയ്യ ശൈഖന മടമൂർവലി വഹദിന നഹജൽ ഹുദാ വാഹബ് ലനാ റിളവാനക കുല്ല ഹലാതിൻ ബിഹക്കി ശൈഖന മടമൂർവലി آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالي من أبي مدبور ولي شلو لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب الملكين بالرضا كلنا رحمن نبي شيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خفف النصابنا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خفف النصابنا بشيخنا مدبور ولي رب سلم هذه الأمة زلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلوا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مدبور الوالم تنقل كتب العالم شيخر مدد يا شيخنا يا شيخنا چلو مدبور الوالم تنقل كتب العالم شيخر مدد جنگل كيغن يا شيخنا يا شيخنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله رحمانا يا ربي مهانا يا كتب العالم مدبور شيخنا حضرت لك ഞങ്ങളെ മജ്‌ലിസിലെന്ന് ചൊല്ലി വെച്ച തവസ്സുൽ ബൈത്തിന് എത്തിച്ചു കൊടുക്കണേ അവിടത്തെ ഉമ്മാന്റെ ഉപ്പാന്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അർഹമവാങ്ങിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ അല്ലാ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്ക് അല്ലാഹുവേ മഹാനായ കുത്തുബുല്യാനം മടവോർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്
ശൈഖുന കറാമത്ത് ഉള്ള ഞങ്ങളെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് റബ്ബേ എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ എല്ലാം നീ റാഹത്താക്കി തരണേ അല്ലാ എല്ലാം നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ കുത്തുബുല്ലാലം മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊള്ള ഞങ്ങളെ മനസ്സിന് നീ സമാധാനം തരണമല്ല 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 കുത്തുബുല്ലാലം ശൈഖുനാന്റെ ബറക്കത്ത് കൊള്ള ഞങ്ങളെ മനസ്സിലെ ടെൻഷനുകളെ മാറ്റൂ ഞങ്ങളെ മനസ്സിലെ ടെൻഷനുകൾ മാറ്റുക കുത്തുബുല്ലാലം ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സർവശറുകളും നീ ബാത്തിലാക്കുക സർവശറുകളും നീ ബാത്തിലാക്കുക സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ കുത്തുബുല്ലാലം ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സിഹ്റുകളെ ബാത്തിലാക്ക് റബ്ബേ കണ്ണേറുകളെ ബാത്തിലാക്ക് റബ്ബേ നാപ്പോരുകളെ ബാത്തിലാക്ക് റബ്ബേ കൈവിഷങ്ങളെ ബാത്തിലാക്ക് റബ്ബേ കുത്തുബുല്ലാലം ശൈഖുനാന്റെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സർവ എതിരാളികളുടെ ശരീരങ്ങളിലും സർവ കുതന്ത്രങ്ങളിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീം ഇൻഷാല്ലാ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു ഖൈർ കൊടുക്കട്ടെ ഇന്നും ഇന്നലെയും ഇനിയാന്നൊക്കെ കുറേ ആളുകൾ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് പോയവരുണ്ട് അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റട്ടെ മൻസൂർ മോൻ മുഫ്ലിഹ് എല്ലാ സുഖങ്ങളും റബ്ബേ നീ ശിഫിയാക്കണേ അള്ളാഹ് തൻസീഹ് ജോലി ശരിയാവാൻ ഖൈറായ ബറക്കത്തുള്ള ജോലി കൊടുക്കണേ അള്ളാഹ് മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ ഖബർ സുർഗാക്കണേ റഹ്മാനെ സീനത്ത് വൈലത്ത് ഉമ്മാന്റെ ആണ്ട് മുഹറം 22-നാണ് അള്ളാഹു ഖബർ സുർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ മർക്കസ് സഹകാരി ചേലേരി റിഫായി റാത്തീബെ ഇംഗം കൂടിയായ കിഴക്കിൽ ജില്ലയിൽ കുറച്ചു ദിവസം മുമ്പ് ജോലി സ്ഥലത്ത് നിന്ന് തെങ്ങ് പൊട്ടി ശരീരത്തിൽ വീഴുകയും കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അള്ളാഹുവെ മരണപ്പെട്ടുപോയി അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ബാംഗ്ലൂരിൽ ഉസ്താദ് അറിവിന്ദ് ഇലാവ് പരിപാടി വെക്കാൻ എല്ലാ വിധത്തിലും മുന്നിട്ടിറങ്ങിയ താജുദ്ദീൻ ഫാദിലി ഉസ്താദിന്റെ ഉപ്പക്ക് സുഖമില്ല അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ സൽമാൻ കണ്ണൂർ അനുജത്തി പ്രസവ വേദനയായി ഹോസ്പിറ്റലിലാണ് അള്ളാഹു റാഹത്തോടെ സുഖപ്രസവം നൽകട്ടെ റിസ്വാന കണ്ണൂർ എന്റെ ഇത്താത്ത പ്രസവ വേദന വന്ന ഹോസ്പിറ്റലിലാണ് അള്ളാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേനെ റാഹത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാവിധ റഹ്മത്തും റാഹത്തും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ് വെളിയങ്കോടിൽ നിന്ന് റഫീഖ് അള്ളാഹു അവർക്കും കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ റാഹത്തും ഞാമത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ പ്രിയപ്പെട്ട നാണി സുഖമില്ലാതെ വലിയ വിഷമത്തിലാണ് അള്ളാഹുവേനെ ശിഫ നൽകണേ അള്ളാഹ് നീ ശിഫ നൽകണേ അല്ലാ നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ എൻ്റെ മകളുടെ പ്രസവത്തിന് ഈ മാസം 24-ന് അഡ്മിറ്റാകാൻ പറഞ്ഞിട്ടുണ്ട് സൈതലവി എടക്കുളം കുട്ടിക്ക് വെയിറ്റ് കുറവാണ് റബ്ബെ നീ പരിഹരിക്കണേ അല്ലാ ഉസ്താദെ അൽഹംദുലില്ലാ ഉസ്താദെ മൊയ്തീൻ കാക കുറിയടിച്ചു മാഷാ അള്ളാഹു റാദിലാക്കട്ടെ ബർക്കത്ത് നൽകട്ടെ കോഴിക്കോട് നന്ദി സഫിയ ഉമ്മ ശരീരം മൊത്തം കൊഴിഞ്ഞിട്ട് കിടപ്പിലാണ് ഇപ്പൊ കുറച്ച് കുറച്ച് നടക്കുന്നുണ്ട്
നടക്കുന്നതിന് കണ്ട് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അറിഞ്ഞ് അടുത്ത മുസ്ലിം അവിടുത്തെ വീട്ടിലെ അമുസ്ലിം സഹോദരി സുമ എന്ന സഹോദരി രണ്ടു മാസമായി വെള്ളം വെച്ച് കുടിക്കുന്നുണ്ട്. 14 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അള്ളാഹു സുമ ചേച്ചിക്ക് മക്കളെ കൊടുക്കട്ടെ. ആ കുറച്ച് നടക്കാൻ തുടങ്ങിയ സഫിയ ഉമ്മ മജ്ലിസ് കണ്ട് മജ്ലിസിലെ വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ അള്ളാഹു റാഹത്ത് കൊടുത്ത ആ പ്രിയപ്പെട്ട ഉമ്മക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരുമകന് കിഡ്നി സംബന്ധമായ അസുഖങ്ങളാണ്, അള്ളാഹുവിന് ശിഫ നൽകണേ അള്ളാഹ്. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി മക്കളില്ല, റബ്ബേനി മക്കളെ കൊടുക്കണേ അള്ളാ. ഭാര്യയുടെ മൂത്താപ്പ മുസക്കുട്ടി കുറുകത്താണ്, വേങ്ങര സ്വദേശി കുഴികഞ്ചേരി കുഞ്ഞു മുഹമ്മദ് ആജിയുടെ ആണ്ടിന്റെ ദിനമാണ്, ഫൈസൽ കുറുകത്താണ്. അള്ളാഹു അല ഖബർ സ്വർഗപ്പൊന്തോപ്പാക്കി കൊടുക്കട്ടെ. ഉപ്പാക്ക് സുഖമില്ല, ദുആ ചെയ്യണം. നരമ്പ് പൊട്ടിയാണ്, നല്ല വേദനയുണ്ട്. ഹാഫിദ് സിനാൻ ഉസ്താദ് കിരീറ്റ് പറമ്പ്. അള്ളാഹുവേ, നീ ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ശിഫ നൽകുക അള്ളാ. ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം. അള്ളാഹുവിന് ശിഫ നൽകണേ അള്ളാ, റാഹത്ത് നൽകണേ അള്ളാ, സന്തോഷവും ഖൈറും റഹ്മത്തും നിഅമത്തും ഏറ്റു നൽകണേ റഹ്മാനേ. മുഹറം 16-ന് എൻ്റെ വലിയപ്പ കുന്നംപള്ളി മുഹമ്മദ് എന്നിവരുടെ 8-ാമത്താണ്ട്. അള്ളാഹു അല ഖബർ സ്വർഗപ്പൊന്തോപ്പാക്കട്ടെ. എടവണ്ണ മകളെ കുട്ടി പാല് കുടിക്കാൻ രാത്രി കരയുന്നത് മാറാൻ ദുആ ചെയ്യണം. അള്ളാഹു മാറ്റട്ടെ. അറിഞ്ഞില്ല എന്നും കാണാറുണ്ട്, ഞങ്ങൾക്ക് വീട് വേണം, പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു പാണ്ടിക്കാട് നിന്ന് അള്ളാഹു അവർക്ക് റാഹത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൃശ്ശൂരിൽ നിന്ന് ഇന്ന് രാവിലെ ഉസ്താദിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. സമയം തെറ്റി, റൂട്ട് തെറ്റി, ഒരുപാട് ദൂരം സഞ്ചരിച്ച് അറിവിനിലാവ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വിടത്തു. ഗൂഗിൾ മാപ്പില് അറിവിൻ നിലാവ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നേരെ വിടത്തു കേട്ടോ. റൂട്ട് അറിയാത്തവർക്കാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹു ആ ഉമ്മാക്കും മക്കൾക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഉമ്മ പ്രഷർ കയറി സ്ട്രോക്ക് വന്ന് വലിയ വിഷമത്തിലായിരുന്നു. അത്ഭുതകരമായി സലാമത്തായി അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അസുഖങ്ങളൊക്കെ മാറ്റട്ടെ. മോന് മജീദ് അടക്കമുള്ള മക്കൾക്ക് അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അവരുടെ ബിസിനസ്സിൽ അള്ളാഹു ഖൈറ് നൽകട്ടെ. അവരുടെ മോള് അള്ളാഹു അവരുടെ എല്ലാ വിഷമം മാറ്റി കൊടുക്കട്ടെ. അവർക്കൊരു വീട് നൽകട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റട്ടെ. റിദാ മോൾ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, അള്ളാഹു വിജയം നൽകട്ടെ. എല്ലാ നിലക്കും അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കേസുണ്ട് മുഹമ്മദ് ഹാരിസ്, അള്ളാഹു അത് വാറന്റ് ഇല്ലാതെ റാഹത്താക്കി കൊടുക്കട്ടെ. റബ്ബേ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളും മാറ്റണേ അള്ളാഹ്. അവർക്ക് സലാമത്ത് നൽകണേ അള്ളാ. അളിയൻ്റെ അനിയൻ മിഷീനിൽ കൈകുടങ്ങി അസുഖത്തിലാണ്, അള്ളാഹു മാറ്റട്ടെ. കടുങ്ങല്ലൂരിൽ നിന്ന് അയ്യൂബ് പൊണ്ണ് മാറ്റിക്കൊടുക്കണേ അള്ളാ. അസുഖങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കുക അള്ളാ. മരിച്ച മോനെ സാദത്തിന് വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ. മറ്റൊരു മോനുണ്ട്, അള്ളാഹു ആ മോന് റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ചീക്കോട് നിന്ന് താജുദ്ദീൻ ഉമ്മന്റെ ആണ്ടാണ് ഖദീജ ഉമ്മ. പ്രിയപ്പെട്ട ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട്, ഹംസ എന്ന ഉപ്പ. അള്ളാഹു അവരെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. റഷീദ് കൊടിയത്തൂരിൽ നിന്ന് പെങ്ങള് ഇന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹുവേ റഷീദ, ചെറിയ മക്കളാണുള്ളത്, അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവെ വിശാലമാക്കണേ അള്ളാ. വണ്ടൂരിൽ നിന്ന് ഷീജ ചേച്ചി, ഇക്കാക്ക് ഷീജ, വണ്ടൂരിൽ നിന്ന് ഷീജ, ഇക്കാക്ക് ബർക്കത്തുണ്ടാവാനും മക്കളെ പഠനം റാഹത്തിലാവാനും അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ. മുഹമ്മദ് നിഷാൽ മോൻ ചെറിയ മോനാണ്, അള്ളാഹു ആ മോനിന് നടക്കാനുള്ള തോഫീക്ക് നൽകുക. ചെറുപ്പത്തിലെ നടക്കാൻ കഴിയാത്തൊരു പൊന്നുമോനാണ് ഇന്ന് ആ പൊന്നുമോനായി ഇവിടെ വന്നിരുന്ന് എന്നും നമ്മുടെ അറിവിനിലാവിന്റെ മജ്ലിസ് കാണും. അള്ളാഹുവെ ആ പൊന്നുമോനെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് നീ എത്തിക്കുക അല്ല. ഓലെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റു രണ്ട് പെൺമക്കൾക്കും നീ ബർക്കത്ത് നൽകുക അല്ല. എല്ലാവിധ ഖൈറും ആ മോനിലൂടെ അവർക്ക് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ല. ആയിഷ ഉമ്മ, മോന് ജോലിയിൽ ബർക്കത്തുണ്ടാവും, അതുമായിരിക്കണം. പുല്ലഞ്ചേരിയിൽ നിന്ന് അവരുടെ അമ്മായി മറിയുമ്മ, അള്ളാഹു അവർക്ക് റാഹത്ത് കൊടുക്കട്ടെ. നെയ്യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വന്നപ്പോ അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. മറിയുമാക്കും കുടുംബത്തിന് അള്ളാഹു സന്തോഷം നൽകട്ടെ. മോൻ അസീസ്, അള്ളാഹുവെ നീ അവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. അവരുടെ മറ്റൊരു മോനുണ്ട് സൊഫുവാൻ, അള്ളാഹു അവർക്ക് ജോലി നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. തിരുനാവായിൽ നിന്ന്
കുടുംബം അള്ളാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. അവരുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റട്ടെ. അവരെ നൽകിയ നേർച്ചകൾ അള്ളാഹു കബൂലാക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. റസിയ അസിലം പേരാമ്പ്രയിൽ നിന്ന് ഷാർജയിൽ ആ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരവിടെ വന്നിരുന്നു. ഇന്ന് വന്നത് അൽഹംദുലില്ലാ മകന് കുഞ്ഞ് ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമായിട്ടാണ്. അന്ന് അവിടെ അവര് വന്നിരുന്നു, അവർക്ക് മക്കളില്ല, വലിയ വിഷമത്തിലായിരുന്നു. അൽഹംദുലില്ലാ ഇന്നൊരു കുഞ്ഞുമായിട്ടാണ് അവർ വന്നത്. റബെ നീ ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കുക. റസിയ അസ്ലം അള്ളാഹു റഹ്മത്തിലാക്കട്ടെ, സന്തോഷം നൽകട്ടെ, ഖൈറ് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അള്ളാഹു അവരെ നൽകിയ ആ സ്വതക്ക ആ നേർച്ചനെ കബൂലാക്കണേ റഹ്മാനെ. സജില ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ, സുഖപ്രസവല്ല നൽകട്ടെ. സിറാജ് ഷമീമ പേരമ്പ്രയിൽ നിന്ന് മക്കളുണ്ടാകുമ്പോൾ ദുആ ചെയ്യണം. അള്ളാഹുവേ നീ അവർക്കും മക്കളെ കൊടുക്കുക. അല്ലാഹ് നീ മക്കളെ കൊടുക്കുക. അല്ലാഹ് സൽമാൻ അൽ ഫാരിസ് രണ്ട് കണ്ണിനും പ്രോബ്ലമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ്റെ ഇന്ന് അൽഹംദുലില്ലാഹ് ഇപ്പൊ കുറച്ച് റാഹത്തുണ്ട്. അള്ളാഹു പരിപൂർണമായിട്ട് ആ പൊന്നുമോൻ അള്ളാഹു റാഹത്ത് നൽകട്ടെ, പരിപൂർണ റാഹത്ത് നൽകട്ടെ. റഷീദ് അലി കൊണ്ടോട്ടിയിൽ നിന്ന് ഭാര്യയുടെ ഉപ്പ ഹംസ എന്നിവർ മരണപ്പെട്ടു പോയി. അള്ളാഹു അല കബറും സ്വർഗപ്പും തോപ്പാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അഷ്റഫ് കരുളായി അൽഹംദുലില്ലാഹ് ഓട്ടോ ഡ്രൈവറാണ്, മക്കളില്ലായിരുന്നു. എന്നും മജ്ലിസ് കാണാറുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, വെള്ളം വെക്കാറുണ്ട്. ഇപ്പൊ രണ്ട് മക്കളായി അൽഹംദുലില്ലാഹ്. ഇരട്ട കുട്ടികളാണ്, ആൺകുഞ്ഞും പെൺകുഞ്ഞും. അള്ളാഹു രണ്ടുപേർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ശ്രീജ ചേച്ചി കല്യാണം ശരിയായ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ. ഖൈറിലും ആ കുടുംബത്തിൽ സന്തോഷം നൽകട്ടെ. താഹിറ ഗർഭിണിയായ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു താഹിറാക്കത് നിലനിർത്തി കൊടുക്കട്ടെ, റാഹത്തിലാക്കട്ടെ. തലശ്ശേരിയിൽ നിന്ന് ആസാദ് അൽഹംദുലില്ലാഹ് ഇപ്പൊ റാഹത്തുണ്ട്. റബ്ബേ നീ പരിപൂർണമായ നിലക്ക് റാഹത്ത് കൊടുക്കുക. അള്ളാഹുവേ പരിപൂർണമായ നിലക്ക് നീ റാഹത്ത് കൊടുക്കണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവാൻ ദുആ ചെയ്യണം. അള്ളാഹു സമാധാനം നൽകട്ടെ. ഉസ്താദെ ഉമ്മു സലമ പന്നിപ്പാറയിൽ നിന്ന് തൗഫീറ ഷെരീഫ് അല്ലാ അൽഹംദുലില്ലാ വിശേഷമുണ്ട്. റബ്ബേ നീ റാഹത്തിലാക്കുക, അല്ലാ സന്തോഷത്തിലാക്കണേ, അല്ലാ നിലനിർത്തി കൊടുക്കുക. അല്ലാ മുഹമ്മദ് ഓപ്പറേഷൻ 18-ാം തീയതിയാണ്. അള്ളാഹുവേ നീ അത് റാഹത്താക്കി കൊടുക്ക. റബ്ബേ റാഹത്താക്കി കൊടുക്കുക. അല്ലാ അങ്ങാടിപ്പുറത്ത് നിന്ന് ഷംന, അള്ളാഹുവേ നീ അവർക്ക് മക്കളെ കൊടുക്കുക. അല്ലാ മുഹമ്മദ് കിഫിലി നടത്തിക്കണേ റഹ്മാനെ, പ്രയാസങ്ങളെ മാറ്റണേ. അല്ല പാലപ്പെട്ടിയിൽ നിന്ന് റബ്ബേ നീ അവർക്ക് ഒരു വീട് നൽകുക. അല്ലാ ഇഷാൻ ഡിഗ്രി പഠിക്കാണ്, ജിഷാന പഠിക്കാണ്, അള്ളാഹു റാഹത്ത് നൽകട്ടെ. പുതുപന്നാനിയിൽ നിന്ന് ഇസ്മായിൽ ഡയാലിസിസ് ചെയ്യാണ്, അല്ലാഹു പ്രിയപ്പെട്ട ഈ കാക്ക് ശിഫ കൊടുക്കുക. അല്ലാ ഒരുപാട് ദൂരെ നിന്നാണ് അവര് വന്നത്, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആമിന ഉമ്മ പൊന്നാനിയിൽ നിന്ന് നൽകിയ സംഭാവനകൾ സ്വീകരിക്കണം, അവരെ വിഷമങ്ങളെ നീ മാറ്റണം. അല്ലാ എക്സാമിൽ വിജയിക്കാൻ ഷംലീന അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇക്കാന്റെ കാശ് കിട്ടാനുള്ളത് കിട്ടണം, അവര് നൽകിയ നേർച്ച കബൂലാക്കണം. റഹ്മത്ത് പുതുപന്നാനി തൊണ്ടയിലെ മുഴ നീ മാറ്റുക. അല്ലാ ഓപ്പറേഷൻ ടൈമും മുഴ ആ പ്രിയപ്പെട്ട സഹോദരി ഓപ്പറേഷൻ പറഞ്ഞു, ഓപ്പറേഷന് വേണ്ടി പോയതാണ്. ഓപ്പറേഷൻ ടൈമിൽ മുഴ കാണുന്നില്ല, ഡോക്ടർ വലിയ സന്തോഷം അത്ഭുതത്തോടെ ചോദിച്ച ആ സഹോദരി പ്രിയപ്പെട്ട റഹ്മത്ത് പുതുപന്നാനിയിൽ നിന്ന് ഇവിടെ വന്ന് സന്തോഷം പറഞ്ഞിരുന്നു. അല്ലാഹു റഹ്മത്തിലാക്കി കൊടുക്കട്ടെ. ഹിബ അലോട്ട്മെന്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹു അവർ ആഗ്രഹിച്ച കോളേജിൽ തന്നെ നൽകട്ടെ. ഇൻഫാസ് മോൻ അപസ്മാരം മാറ്റിയിട്ട് നല്ല മക്കളാക്കണേ റഹ്മാനെ. എ പി കാർഡിൽ നിന്ന് ഷർബാനു തലവേദന ഇനി മാറ്റണേ. അല്ല ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ട്, റബ്ബേ നീ അത് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, സുഖപ്പെടുത്തണേ. അല്ല കൊയ്ക്കോട്ടിലുള്ള ഉമ്മ ഷഹല ജാസ്മിൻ അൽഹംദുലില്ലാഹ് അവർക്ക് മക്കളായി, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. കാന്റെ ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ. ചേച്ചിയുടെ അങ്ങളന്റെ കല്യാണം അള്ളാഹു ശരിയാക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മന്റെ കൂടെ വന്ന കുടുംബങ്ങൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. റിഷാൻ പഠനമൊക്കെ റാഹത്തിലാക്കണേ റഹ്മാനെ. ഖദീജ ഉമ്മ എന്ന പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, അള്ളാഹു ആ ഉമ്മാന്റെ ഖബർ സ്വർഗാക്കട്ടെ. അരീക്കോട്ടിൽ നിന്ന് മറിയുമ്മ മുറാദൊക്കെ റാഹത്തായി, കല്യാണം ശരിയാവാൻ സാധു ആ ചെയ്യണം, അള്ളാഹു റാഹത്തിലാക്കട്ടെ. മക്കളെ ജോലി ബർക്കത്ത് നൽകണേ. അള്ളാഹ് നിബിൻ ഇടുക്കിയിൽ നിന്ന് കുവൈത്തിലെ
കല്യാണം ശരിയായ സന്തോഷത്തിൽ നേർച്ച നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. മോളിൽ അൻഷിഫ പഠനം റാഹത്തിലാക്കുക. അള്ളാ അവരുടെ വല്യാപ്പാക്ക് സുഖല്ല, റബ്ബെ നിഷിഫ നൽകണേ. അള്ളാ സഹോദരി ആങ്ങളെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ നീ റെഡിയാക്കണേ റഹ്മാനെ, നീ ആങ്ങൾക്ക് നല്ല യോജിച്ച കല്യാണം കൊടുക്ക റബ്ബേ. അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ഉമാനൂരിയിലെ അസുഖങ്ങളൊക്കെ മാറ്റുക. അല്ലാ അള്ളാഹുവേ ആടിന് പാലുണ്ടാവാൻ ദുആ ചെയ്യണം. അള്ളാഹു നല്ല പാല് നൽകട്ടെ. അനിയത്തി ഉമ്മ, അള്ളാഹുവേ ഖബർ സ്വർഗമാവാൻ, ഭർത്താവിന്റെ ഭർത്താവ് ടെൻഷനൊക്കെ മാറാൻ, മോന് ജോലി കിട്ടാൻ ദുആ ചെയ്യണം. ഉപ്പാക്ക് മുട്ടുവേദനയാണ്, മാറാൻ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം റാത്തിലാക്കട്ടെ. ഒരു സഹോദരി മോന്റെ കല്യാണം ശരിയാവാനും, മോള് അലർജിയാണ് മാറണം, SSLC ആണ്, അള്ളാഹു വിജയം നൽകട്ടെ. ഒമാനൂരിൽ നിന്ന് അള്ളാഹു എല്ലാം കൊണ്ട് റാഹത്തിലാക്കട്ടെ. ചെറുകാടിൽ നിന്ന് ഡാനിഷ് മോൻ, അള്ളാഹുവേ ഇപ്പൊ അൽഹംദുലില്ലാ നടത്തം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷം നൽകട്ടെ, കഫക്കെട്ട് അള്ളാഹു മാറ്റട്ടെ. സാജിദ ചെറുകോടിൽ നിന്ന് മുറാദെ ഹാസുലാക്കണേ. അല്ല കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകുക. അല്ല കക്കോവിൽ നിന്ന് ആമിന ഉമ്മ, മക്കളൊക്കെ റാഹത്താവാനും അവരുടെ നേർച്ച നീ കബൂലാക്കുക. അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ. അല്ല ബഷീർക്ക കൂളിക്കരയിൽ നിന്ന് സുഖമില്ലാതെ കാറയിൽ കൊണ്ടുവന്നതാൻ, അള്ളാഹു ബഷീർക്കാക്ക് സുഖം നൽകട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. കൂടെയുള്ളവർക്കും അല്ല റാഹത്ത് നൽകട്ടെ. സൈനബ ഉമ്മ മരിച്ച ഉപ്പാന്റെ പേരിൽ എത്തീമക്കൾക്ക് നൽകിയ സ്വർണ്ണം നീ കബൂലാക്കുക. അല്ലാം ഷമീറ വെള്ളിലയിൽ നിന്ന് പെരിന്തൽമണ്ണ ഗർഭിണിയാണ്, അൽഹംദുലില്ലാ. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. വെട്ടിക്കാട്ടീരിയിൽ നിന്ന് ഹാജറ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി, റബ്ബ് അവർക്ക് ശിഫ കൊടുക്കട്ടെ. ഹാർട്ടിന്റെ പ്രയാസം ക്ഷീണക്ക നീ മാറ്റുക. അല്ലാ പോലെ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്ക റബ്ബേ. ഷാഹിദ ചമ്രക്കാട്ടൂരിൽ നിന്ന് 4 മാസമായി ഗർഭിണിയാണ്, അൽഹംദുലില്ലാ. സുഖപ്രസവം കൊടുക്കട്ടെ, ക്ഷീണങ്ങളെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. വണ്ടൂരിൽ നിന്ന് സിറാജ് നുസ്രത്ത്, അള്ളാഹുവേ നീ അവർക്ക് മക്കളെ കൊടുക്കുക. അല്ലാ സ്വാലിഹായ മക്കളെ കൊടുക്കുക. അല്ലാ എല്ലാ വിഷമം പ്രയാസം മാറ്റി കൊടുക്കുക. അല്ലാ കളിയാട്ട മുക്കിൽ നിന്ന് ആലിൻ ചുവടിൽ നിന്ന് ഫസീല, അൽഹംദുലില്ലാ അവരുടെ മുഹമ്മദ് റസീൻ എന്ന പ്രിയപ്പെട്ട കുഞ്ഞുമായിട്ട്, മക്കളില്ലായിരുന്നു, കുഞ്ഞുണ്ടായി, കുഞ്ഞുമായിട്ട് അവര് വന്നിരുന്നു, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഫാത്തിമ ഉമ്മ അസുഖങ്ങൾ മാറാനും വേദന മാറാനും അള്ളാഹുവിനെ മാറ്റുക. അല്ലാ മുണ്ടമ്പ്രയിൽ നിന്ന് മുഹമ്മദ് നിസാർ, അൽഹംദുലില്ലാ റീൻസ ഫാത്തിമ എന്ന കുഞ്ഞുമായിട്ട് അവര് വന്നിരുന്ന, മക്കളില്ലായിരുന്നു അവർക്ക്, അവർക്ക് മക്കളായി, ആ കുഞ്ഞിനെ അവർ കൊണ്ടുവന്നിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷവും സമാധാനം അള്ളാഹു നൽകട്ടെ. ഫാത്തിമ നജാമോൾ പഠനം റാഹത്തിലാക്കുള്ള എടക്കരയിൽ നിന്ന് ഷബിന, 2 മക്കള് മരിച്ചുപോയി, ഇപ്പോൾ ഒരു മോളുണ്ട്, ഇനിയും നീ അവർക്ക് മക്കളെ നൽകുക. അല്ലാ ഇക്ക ജിദ്ദയിലാണല്ലോ, ബർക്കത്ത് നൽകട്ടെ. അണ്ടാശയത്തിലെ മുഴ പോയിട്ടുണ്ട്, തലവേദന മാറിയിട്ടുണ്ട്, അൽഹംദുലില്ലാ സന്തോഷം അവർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കാസർഗോഡിൽ നിന്ന് റുക്സാന, അൽഹംദുലില്ലാ അവർക്കും മക്കളില്ലായിരുന്നു, മിനിയാന്ന് രാത്രിയാണ് അവരെ ഉമ്മ റുക്സാന, അവരുടെ സഹോദരൻ, അവരുടെ ഭാര്യ, അവരുടെ മറ്റൊരു സഹോദരി, അങ്ങനെ ഉമ്മയും കുടുംബവും രാത്രി ഇവിടെ വന്നിരുന്നു കാസർഗോഡിൽ നിന്ന്. റുക്സാന അൽഹംദുലില്ലാ മജ്ലിസിൽ വെച്ച് വെള്ളം കുടിച്ച് ഗർഭിണിയായതാണ്, അൽഹംദുലില്ലാ കുഞ്ഞിനെയുമായി കാസർഗോഡുള്ള കുടുംബം ഇവിടെ വന്നിരുന്നു. അവരുടെ അഫീഫ് ആ സഹോദരന്റെ കച്ചവടത്തിലുള്ള ബർക്കത്ത് നൽകട്ടെ. റുക്സാനയുടെ കുഞ്ഞ് അസീസ ഐസ മറിയം, അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ, നല്ല മക്കളാക്കട്ടെ. ആ ഉമ്മാന്റെ എല്ലാ അസുഖം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, അള്ളാഹു ആ ഉമ്മാന്റെ വിഷമങ്ങളൊക്കെ മാറ്റട്ടെ. സുബൈദ ഉമ്മ സജിന, അള്ളാഹുൽക്ക് ബർക്കത്ത് നൽകട്ടെ. ഷറഫുന്നീസ തൊണ്ടയിലെ മുഴ നീ പരിപൂർണമായി മാറ്റണേ. അല്ല വേദന മാറ്റി അല്ല, പൊണ്ണ് മാറ്റണേ അല്ല, കിഡ്നിയിലെ കല്ല് സുഖപ്പെടുത്തുക. അല്ല എല്ലാം മാറ്റി അല്ല. ഫാത്തിമ റിസ്വാന എക്സാം വിജയിക്കാൻ ദുആ ചെയ്യണം. അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഫിനു ഫിബിയാൻ പഠനൊക്കെ റാഹത്തിലാവാൻ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ. പത്രിയാറിൽ നിന്ന് റസീന, 21 വർഷത്തിന് ശേഷം കുട്ടിയായി, ഇപ്പൊ 1 വയസ്സായി, മാതാപിതാക്കൾക്ക് സുഖം കിട്ടാൻ ദുആ ചെയ്യണം. ആങ്ങളന്റെ കാര്യം റാഹത്തിലാവാൻ ദുആ ചെയ്യണം. അള്ളാഹു റാഹത്തിലാക്കട്ടെ. 21 വർഷത്തിന് ശേഷം അൽഹംദുലില്ലാ അവർക്ക് ലഭിച്ച ആ കുഞ്ഞ്, അള്ളാഹുവേ നീ സന്തോഷവും സമാധാനം നൽകുക. അല്ലാ കൊടുവള്ളിയിൽ നിന്ന് മോളെ പഠന റാഹത്തിലാവണം.
മോൻ നല്ല ആലിമാണ്, അള്ളാഹു നല്ല ആലിമാവട്ടെ, നല്ല റാഹത്തിലാക്കട്ടെ മോളെ കല്യാണം, അള്ളാഹു നല്ല സന്തോഷത്തിലാക്കട്ടെ. ഷഹനാ ഷെറിൻ ജിംഷാദ്, അള്ളാഹുവേ അവർക്ക് മക്കളില്ല, നീ മക്കളെ നൽകണേ റഹ്മാനെ. വടപുറത്ത് നിന്ന് ആയിഷ ഉമ്മ, ആമവാദമാണ് സുഖപ്പെടുത്തുക അള്ളാ, അസുഖങ്ങളെ മാറ്റുക അള്ളാ, കുടുംബത്തിൽ സമാധാനം കൊടുക്കുക അള്ളാ, മോന്റെ സ്വഭാവമൊക്കെ റാഹത്തിലാക്കുക അള്ളാ. ഷഫില നിലമ്പൂരിൽ നിന്ന് പേടി മാറ്റണേ അള്ളാ, പ്രയാസങ്ങളെ മാറ്റി റബ്ബേ. അപ്പൻഡിസിന്റെ വേദനയുണ്ട്, സുഖപ്പെടുത്തുക അള്ളാ. ഇക്ക ഷെരീഫ് ജോലി റാഹത്തിലാക്കണേ റഹ്മാനെ, അവർക്ക് നീ മക്കളെ കൊടുക്കണേ അള്ളാ. പൂക്കോട്ടുംപാടത്തിന് നഫീസ, അവർക്കൊരു വീട് നൽകണം അള്ളാ. മോന്റെ കല്യാണം ശരിയാക്കണേ റഹ്മാനെ. എളങ്കൂരിൽ നിന്ന് ഫാത്തിമ ഉമ്മ, അസുഖങ്ങളെ മാറ്റി അല്ല, ഊരവേദന മാറ്റി അല്ല. ഖദീജ തലവേദന മാറ്റണേ റഹ്മാനെ, മോള് ഗർഭിണിയാണ്, സുഖപ്രസവം കൊടുക്കുക അല്ല. സഫിയ ചുട്ടുനീറലും അസുഖങ്ങളും നീ മാറ്റി അല്ല, ഇക്കാക്ക് സുഖമില്ല, നീ ഷിഫ നൽകുക അല്ല. ഇന്നലെ കാരക്കുന്ന് തച്ചുണ്ണിയിലായിരുന്നു അല്ല, കാരക്കുന്നിലെ എന്റെ പ്രിയപ്പെട്ട മൂത്തച്ഛന്റെ വീട്ടിലായിരുന്നു ഇന്നലത്തെ ലൈവ്. അവിടെ കുറെ കുടുംബങ്ങൾ വന്നിരുന്നു, ഒരുപാട് കുടുംബങ്ങൾ വന്നിരുന്നു. അള്ളാഹുവേ അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകുക അള്ളാ. അവിടെ വന്ന മുഴുവൻ ആളുകളുടെ കാര്യങ്ങളും നീ സലാമത്താക്കണേ റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നീ റാഹത്തിലാക്കണേ അള്ളാ, നീ സന്തോഷത്തിലാക്കണേ അള്ളാ, നീ ഖൈറിലാക്കണേ അള്ളാ, നീ റാഹത്തും സമാധാനം കൊടുക്കണേ റഹ്മാനെ. എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അള്ളാ. ഞങ്ങളുടെ വിഷമങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ നിന്നോടാണ് പറയാനുള്ളത്, നീ മാറ്റുക അള്ളാ. മക്കളായിട്ടില്ല ദുആ ചെയ്യണം, പുല്ലാരയിൽ നിന്ന് സുഹൈല, അള്ളാഹുവേ നീ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അള്ളാ. നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ഉസ്താദേ ഗർഭാവസ്ഥയിലാണ്, ക്ഷീണമാണ്, വയനാട്ടിൽ നിന്ന് എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ, മോന്റെ മോൾക്ക് വിട്ടുമാറാത്ത പനിയാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. വണ്ടൂരിൽ നിന്ന് റൈഹാനത്ത് അവരുടെ ആങ്ങള വീടിന്റെ കാര്യം സലാമത്താവാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ വീട്ടണം അല്ലാ. അള്ളാഹുവേ അവരുടെ വീട് പണി പെട്ടെന്ന് റാത്താക്കി കൊടുക്കണേ അല്ലാ. വീട് നിൽക്കുന്ന സ്ഥലം ഉപ്പാൻ്റെ അനിയൻ കൊടുത്തതാണ്, അവർക്ക് മക്കളില്ല. അള്ളാഹുവേ റബ്ബേ അത് കാരണം ആ കുടുംബത്തിൽ സന്തോഷം സമാധാനം നൽകണേ അല്ലാ. അല്ലാ നീ എല്ലാ കാര്യങ്ങളും നീ റാഗത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. വെളിയങ്കോട് വീട്ടിലെല്ലാവർക്കും പനിയാണ്, അല്ലാഹു ശിഫ നൽകട്ടെ. എന്റെ ഉപ്പ വെട്ടിക്കാട്ടിരി ഹംസ രണ്ടര വർഷമായി മരിച്ചിട്ട്, അല്ലാഹു വരെ കബർ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അല്ലാ. ഇൻഷാല്ലാ ഇന്നും വന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം ഇനിയും ആളുകളുണ്ട്. സമയം ഇൻഷാല്ലാ 10 മണിയായിട്ടുണ്ട്. ബാക്കി ദുആ വസിയത്ത് ഇൻഷാല്ലാ ഉസ്താദ് നാളത്തെ മജ്ലിസിലും വായിക്കും. യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും നമ്മുടെ പ്രോഗ്രാമിനെ ഇപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, അല്ലാഹുവേ വളാഞ്ചേരി കൊച്ചിപ്പുറത്തുള്ള മോനെ ഇന്നലെ മുതൽ കാണാനില്ല, ഗുരുവായൂർ ദർസിൽ പഠിക്കുന്ന മോനാണ്. അല്ലാഹുവേ നീ ആ പൊന്നുമോനെ തിരിച്ചെത്തിക്കണേ അല്ലാ, പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണേ അല്ലാ. ഇൻഷാ അല്ലാ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവരോടും
ഇന്നത്തെയും ഇന്നലെയും ദുആ വസിയത്തിനെയും വായിക്കാനുണ്ട്. അല്ലാ ഇൻഷാല്ലാ നാളത്തെ മജ്ലിസിൽ വെച്ച് വീണ്ടും വായിക്കാം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.